മിക്ക സിനിമകളിലും എല്ലാത്തിൻ്റെയും ഞാൻ പൊരിച്ച് ചെന്ന് നോക്കാറുണ്ട് അവിടെ അകത്ത് നിൽക്കുമ്പോൾ. അല്ലാതെ ഒരു നമ്മളുടെ ജോലി ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ജോലിയാണല്ലോ മുഖ്യം. ഇവിടെ കലോത്സവം മേള എന്തൊക്കെയാണ്, നമുക്കൊന്നും വലിയ പിടുത്തമില്ല. നമ്മൾ ഈ ജോലി കഴിഞ്ഞ് അങ്ങ് പോവേയല്ലേ, നമ്മൾ അങ്ങോട്ടൊന്നും പോവാറില്ല. അത് ഫിലിം ഫെസ്റ്റിവലല്ലോ. ആ കാണും. അല്ല അങ്ങനെ അല്ല, താല്പര്യമില്ല, ജോലിയല്ലേ. സിനിമാ പ്രേമികൾ തലസ്ഥാനത്തെ നഗരവീഥികൾ കീഴടക്കുമ്പോൾ മേളയുടെ വേദികൾ മാലിന്യ കൂമ്പാരമാകാറുണ്ട്. നേരം പുലർന്ന വേദികൾ വീണ്ടും സജീവമാകുമ്പോൾ ഈ മാലിന്യങ്ങൾ ഒരു തരി അവശേഷിക്കാതെ അപ്രത്യക്ഷമാകും. ഒരു കൂട്ടം ചേച്ചിമാരുടെ കഠിനാധ്വാനമാണ് ചലച്ചിത്ര മേളവേദികളിൽ ശുചിത്വം നിലനിർത്തുന്നത്. അവർ ആരെന്നല്ലേ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് സജിത. ഞാൻ 4:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. 6:30 ആകുമ്പോൾ ഇവിടെ എത്തും. ബാത്റൂം കഴുകും, ഹാള് തൂക്കും, വൃത്തിയാക്കി തുടക്കും, എല്ലാ ജോലിയും ഉണ്ട് ഡെയിലി. ഇപ്പം ഫിലിം ഫെസ്റ്റിവൽ ആയതുകൊണ്ട് 7:30-8 മണിക്ക് ഇടയ്ക്കാണ് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ 4 മണി 5 മണി പല സമയം ജോലി തീരുന്നതനുസരിച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചാണല്ലോ നമ്മൾ വരുന്നത്. ഇടയ്ക്കൊക്കെ ഒരിത്തിരി ഒരു 5 മിനിറ്റൊക്കെ പോയി എത്തി നോക്കാറുണ്ട്. പിന്നെന്ത്, സിനിമ കാണുന്ന കൂട്ടത്തിലാണ്, ഇഷ്ടമാണ്. മിക്ക സിനിമകളിലും എല്ലാത്തിൻ്റെയും ഞാൻ പൊരിച്ച് ചെന്ന് നോക്കാറുണ്ട് അവിടെ അകത്ത് നിൽക്കുമ്പോൾ. അല്ലാതെ ഒരു നമ്മളുടെ ജോലി ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ജോലിയാണല്ലോ മുഖ്യം. എത്രമാത്രം സിനിമയെ സ്നേഹിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അവർ ഏത് ഭാഷയിലെ സിനിമയായാലും കാണാനുള്ള ഒരു മനസ്സ് ഏറ്റവും വലുത് തന്നെയാണ്. എൻ്റെ പേര് സല്ല എന്നാണ്. ഞാൻ ഓടാങ്കുഴിയിലാണ് താമസിക്കുന്നത്, വാടക വീടാണ്. ജോലികളില്ലാത്ത സമയത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ഇതേപോലെ ഒരു ജോലി വന്നിട്ടുണ്ട്, 9 ദിവസത്തേക്ക് വരണമെന്ന് കേട്ട് അങ്ങനെ വന്ന്. സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അതൊന്നും നമുക്കറിയാറില്ല, നമ്മൾ പോവാറില്ല. നമ്മൾ വരണം വരെ പാത്രം കഴുകുക, പാത്രം കഴുകി കഴിയുമ്പോൾ വീട്ടിൽ പോവുക, ഭക്ഷണം കഴിക്കും, പോയിട്ടേ ഇരിക്കും. ഇതിനെ ജീവിതം. ഞാൻ 6:30 വരും, 6:30 വരും. പോണത് 7 മണിയാവും 6:30 ആവും. ഇങ്ങനെ പാത്രത്തിൻ്റെ അനുസരിച്ച്. എൻ്റെ പേര് രേഖ എന്നാണ്. ഞാൻ കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനയിലാണ് ജോലി ചെയ്യുന്നത്. രാവിലെ 7 മണിക്ക് വരും, ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ ഞങ്ങൾ പോകും. അടുത്ത ഞങ്ങളെ കൂടെയുള്ള 2 പേരും അടുത്ത ഉച്ചയ്ക്ക് കയറും. എന്നിട്ട് 7:30 ആകുമ്പോൾ ഞങ്ങൾ ജോലിയും തീർത്ത് പോകും. പ്ലാസ്റ്റിക് പറക്കാനാണ് ഞങ്ങൾ വരുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ എടുക്കാനായിട്ടാണ് വരുന്നത്. അതെടുത്ത് ഞങ്ങൾ കോർപ്പറേഷനിലേപ്പിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ആ ഒരുപാട് പ്ലാസ്റ്റിക് ഉണ്ട്. ആ പ്ലാസ്റ്റിക്കാണ് കൂടുതൽ, പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെയാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. പിന്നെ ഇതുപോലത്തെ വെള്ളം വരുന്ന കുപ്പികൾ, കുപ്പി വരുന്ന കവറുകൾ, അതൊക്കെയാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. അത് ഫിലിം ഫെസ്റ്റിവലല്ലേ. ആ കാണും. അല്ല അങ്ങനെ അല്ല, താല്പര്യമില്ല, ജോലിയല്ലേ, സമയമില്ല. ഞാനൊരു ഞങ്ങളൊരു 6:30 ആകുമ്പോൾ പറഞ്ഞു വന്ന്. ഇവിടെ ആദ്യം ഫ്രണ്ടാണ് ക്ലീൻ ചെയ്യുന്നത്, കാരണം കുപ്പികളും ഇവിടെ ആൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇത് മൊത്തം ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് നേരത്തെ വരും. ഞങ്ങൾ 4 പേരാണ് ഇവിടെ ഇപ്പം നിൽക്കുന്നത്. ഇപ്പോൾ 2 പേര് രാവിലെ തൊട്ട് ഉച്ച വരെ, അതിന് ശേഷം ഉച്ച തൊട്ട് വൈകുന്നേരം വരെ എല്ലാ 2 പേര്. പണി ഇവിടെ പ്ലാസ്റ്റിക് ആയതിൻ്റെ അടുത്ത് പണിയുണ്ട്, ഒരുപാട് ഹോട്ടലൊക്കെ ഉണ്ട്. ആ എല്ലാം പറക്കിയെടുക്കുക, പറക്കിയെടുത്ത് കവ ചാക്കിലാക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ജോലി എല്ലാ ജോലിക്കും ബുദ്ധിമുട്ടുണ്ടല്ലോ. എൻ്റെ പേര് സ്ത്രീകല. ഞാൻ വരണത് വലിയവളാണ്. ഞങ്ങൾ രാവിലെ ഇവിടെ 6:30 ആകുമ്പോൾ എത്തും. പിന്നെ പണി എപ്പോൾ തീരുന്നു അപ്പോഴും പോകും. ചിലപ്പോൾ 8 മണിയാവും, ചിലപ്പോൾ 5 മണിയാവും രാത്രി. എന്നാൽ ഞങ്ങൾക്ക് പ്ലേറ്റ് കഴുകുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 3 പേര്. ജോലിയൊക്കെ പാടാണ്, പിന്നെ നമുക്ക്
ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതുകൊണ്ടാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. എന്താ ഓക്കെ, ഇപ്പൊ ഒന്നുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് ദിവസമേ ഉള്ളൂ, ഇനി നമുക്ക് 3 ദിവസം ഇവിടെ ഉള്ളൂ. ഇവിടെ കലോത്സവം മേള എന്തൊക്കെയാണ്, നമുക്കൊന്നും വലിയ പിടുത്തമില്ല. നമ്മൾ ഈ ജോലി കഴിഞ്ഞ് അങ്ങ് പോവേല്ലേ, നമ്മൾ അങ്ങോട്ടൊന്നും പോവാറില്ല. സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ, ജോലി കഴിഞ്ഞിട്ടും പറ്റൂലല്ലോ. ഇവരാണ് ചലച്ചിത്ര മേളയുടെ അഴക്. മേളയുടെ തിരക്കിൽ അമർന്ന് നമ്മൾ ആസ്വദിക്കുമ്പോൾ മേളയെ കൂടുതൽ സുന്ദരിയാക്കി മാറ്റുന്നത് ഇവരുടെ കൈകളാണ്. ഇനി മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ ഓർമ്മിക്കുക ഇവരെയും.